KSRTC ഒരുക്കുന്ന പൈതൃക യാത്ര, അതായത് KSRTCയുടെ വേറിട്ടൊരു യാത്രയാണ്. നമ്മുടെ പാലക്കാട് നിന്നാണ് കേട്ടോ ഈ ഒരു യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. BTCയുടെ ഒന്നാം വാർഷികം പ്രമാണിച്ചിട്ട്, അതായത് പാലക്കാടിൻ്റെ ഒന്നാം വാർഷികം പ്രമാണിച്ചിട്ടാണ് ഈ യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. പൈതൃക യാത്രയുടെ ബോർഡൊക്കെ ആയിട്ട് ഞാനും നമ്മുടെ ചങ്കു വ്ളോഗറും കെബീറും കൂടിയിട്ട് നമ്മുടെ ബസ്സിൽ കയറാനായിട്ട് പോവാണ്. ഡിപ്പോയിൽ നിന്ന് എടുക്കുന്ന വണ്ടി പാലക്കാട് കോട്ടയിലെത്തിയിട്ട് കോട്ടയിൽ നിന്ന് ഏകദേശം 4 ബസ്സായിട്ടാണ് നമ്മൾ ഈ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒക്കെ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഡിപ്പോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കോട്ടയിലേക്കുള്ള യാത്രയിലാണ്. ഇവിടെ അടുത്ത് തന്നെയാണ്, എല്ലാവർക്കും അറിയാമല്ലോ പാലക്കാട് കോട്ട. അപ്പം അവിടെ ചെന്നിട്ട് 4 ബസ്സുകളിലായിട്ട് 200-ലധികം യാത്രക്കാരായിട്ടാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് കേട്ടോ. പാലക്കാടിൻ്റെ തന്നെ തനതായ ആ ഒരു പൈതൃകം കാണാനായിട്ടുള്ള ആ ഒരു യാത്ര. ഓരോ കാലത്തിനോട് ഉപമിച്ച പേരുകളാണ് നമ്മളെ ബസ്സുകളിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. വർഷകാലം, ശരത്കാലം, ഗ്രീഷ്മം, അതുപോലെ വസന്തകാലം. അത് തന്നെ ഒരു വെറൈറ്റി ആയിട്ട് തന്നെ തോന്നി. ആളുകളെല്ലാവരും എത്തിയിട്ടുണ്ട്, എല്ലാവരും വെയിറ്റിങ്ങിലാണ്. നമ്മൾ 6:30 സമയത്ത് എത്താനാണ് പറഞ്ഞിരുന്നത്. ഇനി ചെറിയൊരു ഉദ്ഘാടന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ. പൈതൃക യാത്രയിൽ പങ്കാളികളായിട്ടുള്ള മുഴുവൻ KSRTC സ്നേഹിക്കുന്ന ഓരോരുത്തരെയും KSRTC വേണ്ടി ഈ യോഗത്തിലോട്ട് സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനായിട്ടുള്ള ജില്ലാ കളക്ടർ എത്താത്തതിൻ്റെ പേരിൽ നമ്മളെ DTBC സെക്രട്ടറി ആയിട്ടുള്ള സിൽബർട്ട് സാറാണ് ഉദ്ഘാടനത്തിനായിട്ട് എത്തിയത്. DTO ഉബൈ സാറടക്കമുള്ളവർ തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ട് നമ്മളെ യാത്രയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോട്ടയിൽ നിന്ന് നമ്മളിപ്പോൾ പുറത്തിറങ്ങാണ്. പോകുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ആദ്യമായിട്ടാണ് BTC 200-ലധികം യാത്രക്കാരായിട്ടുള്ള ഒരു ട്രിപ്പ് സംഘടിപ്പിക്കുന്നതെന്ന് പറയാം. എന്തായാലും പാലക്കാടിൻ്റെ പൈതൃകം കാണാൻ ആയിട്ടുള്ള ഒരു യാത്രയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ജൈന ക്ഷേത്രമാണ് കേട്ടോ നമ്മളെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ. പൈതൃക യാത്രയിലെ ആദ്യത്തെ സ്പോട്ടാണ് കേട്ടോ നമ്മുടെ ജൈന ക്ഷേത്രം. പുറകിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരും. കരിങ്കല്ലിലെ കൊത്തുപണികളൊക്കെ വളരെ രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പഠിക്കാനുണ്ട് ദിഗംബരത്തിൻ്റെ ക്ഷേത്രം പറഞ്ഞത്. ഇത് ദിഗംബര ക്ഷേത്രമാണ്. ദിഗംബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്ത്രം ഉണ്ടാവില്ല ദൈവത്തിന്. വസ്ത്രവും ഉപേക്ഷിച്ചവരാണ്. സ്വയം ധരിക്കുകയും മറ്റുള്ളവരുടെ ഉന്നമനത്തിന് വേണ്ടി തന്നെ തന്നെ മുഴുവനായും ധരിക്കുന്ന ആൾക്കാരെയാണ് ദിഗംബർ സമുദായം. മുനിമാർക്ക് ദൈവത്തിന് വസ്ത്രം ഉണ്ടാവില്ല, അതും ആകാശത്തെ വസ്ത്രമായിട്ട് കണക്കാക്കുന്ന ആൾക്കാരാണ് ദിഗംബർ. ക്ഷേത്രംബർ ജൈനും പൂജയും കാര്യങ്ങളൊക്കെ ഒരുപോലെ ആയിരിക്കും. നോർത്ത് ഇന്ത്യൻ ജൈൻസ് ആണ് ക്ഷേത്രംബർ ജൈന്. അവർ വസ്ത്രം ഇട്ടിട്ടുണ്ടാവും, വെള്ള വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും. 6 ശേഷം ഭക്ഷണം കഴിക്കില്ല വൈകിട്ട്. പിന്നെ വ്രതവും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന ഒരു സാധനവും കഴിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പോഴും ജീവിതത്തിൽ ഇതുവരെ കഴിക്കാത്ത ആൾക്കാരും മണ്ണിനടിയിൽ ഉണ്ടാകുന്ന ഒരു സാധനവും കഴിക്കാതെ ജീവിക്കുന്ന മണ്ണിനടിയിൽ ഉണ്ടാകുന്നതൊക്കെ മണ്ണിൻ്റെ അടിയിലെ ജീവജാലങ്ങൾക്ക് ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരുണ്ട്. ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളെല്ലാം നമുക്ക് അവിടുന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ ഇനി 2 സ്പോട്ടിലേക്കാണ് യാത്ര കേട്ടോ. ഇത് നമ്മുടെ കൽപ്പാത്തി പുഴയാണ് കേട്ടോ, ജില്ലാ പൈതൃക മ്യൂസിയം. അങ്ങോട്ടാണ് ഇനി യാത്ര, നമ്മുടെ 2 സ്ഥലം എന്ന് പറയുന്നത്. എത്രയോ തവണ പാലക്കാട് വന്നെങ്കിലും ഈ ഒരു പൈതൃക മ്യൂസിയത്തെ പറ്റിയിട്ട് ഒരു വിവരം ഉണ്ടായിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പാലക്കാടിൻ്റെ പൈതൃകം തന്നെയാണ് നമ്മൾ കാണുന്നത്.
സന്ദർശിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ വിസിറ്റിംഗ്. ഇനി നമുക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളി ഇഡ്ഡലിയും വടയും ചമ്മന്തിയും ഒക്കെ ആയിട്ടുള്ള അടിപൊളി ഫുഡ്. ഇതിനിടയിൽ പിന്നുമേടം എന്തോ എടുക്കാൻ വരുന്നുണ്ട്. ഓ, വെള്ളത്തിലൊതുക്കി. പൈതൃക യാത്രയിൽ KSRTC വന്ന ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ ഉണ്ടാന്ന് ചോദിച്ചേ? സൂപ്പർ അല്ലേ? എന്തൊക്കെ ഐറ്റം ഉണ്ടാകുന്ന ഇഡ്ഡലി? ഉപ്പുമാവ്. കൂടുതൽ ടേസ്റ്റ് ചെയ്ത് തോന്നിയത് എന്താ? ഉപ്പുമാവ് അല്ലേ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ലതായിരുന്നു അല്ലേ. ഇവിടെ വടയാണോ? നല്ലതായിരുന്നു, എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ ഒക്കെ കഴിച്ചില്ലേ നേരം കൊണ്ട്? അന്ന വിളമ്പിയവരുടെ കൂടെ ഒരു ഫോട്ടോ എടുത്തപ്പോൾ അവർക്കും നമുക്കും സന്തോഷം കേട്ടോ. വർഗീസേട്ട മാത്രം പാവം. നോക്കിയേ പ്ലേറ്റിൻ്റെ അവസ്ഥ നോക്കിയാ. നമ്മുടെ അനല്യ ഗംഭീര പേരാ അനല്യ. ഞാനാ എഴുതിയത്, എനിക്ക് അക്ഷരറിയാത്തറിയില്ല. ഈ കുട്ടിയുടെ ഒരു പാട്ട് കഴിഞ്ഞാൽ ഉടനടി എന്റെ നാട്ടുകാരൻ ഇവിടെ ഒരു പയ്യ മാത്രം ചെറിയൊരു മാജിക് കാണിക്കൂട്ടോ. എന്നത്തെയും പോലെ ഒരു കൂട്ട ഫോട്ടോ എടുത്താണ് കേട്ടോ. ഇപ്രാവശ്യം പിന്നെ ഫ്രെയിമിൽ ഒതുങ്ങാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ടാണ് എടുത്തു. ഇനി മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ബസ്സാണ് കേട്ടോ ആദ്യം പോണത്. നമ്മളെ ബൈജു സാറൊക്കെ നമ്മളെ കൂടെ തന്നെ കേട്ടോ. KSRTCയുടെ ഒരു വാനമ്പാടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം. അത്രയ്ക്ക് അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ഒരാളാണ്, നമ്മളൊപ്പം തന്നെ ഉണ്ട്. ഞങ്ങളിങ്ങനെ നാല് ബസ് മാറി കയറിയിട്ട് ഒന്ന് ഡ്രൈവ് ആക്കാൻ തീരുമാനിച്ചിട്ടാ. അപ്പൊ രണ്ടാമത്തെ ബസ്സിലാണ് കയറാൻ പോകുന്നത്. ബസ്സിലൊക്കെ ഞങ്ങള് നല്ല പാട്ടു ഡാൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്താണത്? ഒരാണെടുത്ത് ഇവിടെ ഉണ്ടായിട്ട് പാട്ടു ഇല്ല ഡാൻസും ഇല്ല. മോശമല്ലടത്, വ്ളോഗറത്ര വ്ളോഗറ്. നമ്മുടെ ഒരു ഗായികരിക്കുന്നുണ്ട്, ഒരു പാട്ട് പഠിക്കൂടെ? ഒരു മരിച്ചു വീടു പോലെ ഒരു പാട്ടു നേരത്തൊക്കെ വേണ്ടേ? ചൊല്ലാണ് കല്ലാണ് നെഞ്ചിലെന്ന് കരിങ്കല്ലാണ് സുന്ദരി പെണ്ണ് കെട്ടില് കുറിയെടുക്കുമ്പോൾ ചേർക്കണേ. അങ്ങനെ നാല് ബസ്സിലും കയറി ഇറങ്ങി നല്ല വൈബാക്കി കൊടുത്തിട്ടേ നമ്മളെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ അടുത്ത സ്പോട്ടാണ് കേട്ടോ, കിള്ളിക്കുറിശി മംഗലം, അതായത് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. അകത്ത് പോയിട്ട് കാണാം. കിള്ളിക്കുറിശി മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. നല്ലൊരു കൽവിളക്കൊക്കെ ഉണ്ട് ഫ്രണ്ടിൽ. പഴയകാല പടിപ്പുരകളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും ഇവിടെ. അടിപൊളിയാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മാരകം കലക്കത്ത് ഭവനം കേട്ടോ, കിള്ളിക്കുറിശി മംഗലം ലക്കടി. ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.
മൺഭിത്തിയാണ് കേട്ടോ. അത് എത്ര വർഷം പഴക്കുണ്ടെന്നുള്ളതെന്ന് അറിയില്ല. സത്യത്തിൽ മണ്ണില് നമ്മുടെ നെൽക്കതിര് വരെ ഉണ്ട് കേട്ടോ, മിക്സായിട്ട്. അതടക്കം ഇവിടെ കാണാനുണ്ട്. കുഞ്ചൻ നമ്പ്യാർ 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ജന്മഗ്രഹമാണ് ഈ കൽക്കത്ത ഭവനം നമ്മൾ ഈ കാണുന്നത്. അദ്ദേഹം കവിതകൾ എഴുതുകയും അതിനെ നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുകയാണെങ്കിൽ 1700 മുതൽക്ക് 770 വരെ ജീവിച്ചിരുന്നു. ആദ്യം ഈ ഗ്രഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കുട്ടിക്കാലം മുഴുവൻ ഇവിടെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹം മണ്ണുകൊണ്ട് നിർമ്മിച്ചതാണ്. അതാണ് ഏറ്റവും ഹാബിറ്റാറ്റും ഇവരൊക്കെ വന്നിട്ട് വളരെയധികം പരിശോധിച്ചിട്ട് അവർ അവ അത്ഭുതത്തോടുകൂടി നോക്കിയിട്ടുണ്ട്. മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഗ്രഹമാണ്. ആദ്യകാലത്ത് ഇത് ഓലമെഞ്ഞിട്ടുള്ള പെരയായിരുന്നു. ഇപ്പം പിന്നീട് ഓടുമെഞ്ഞിട്ടുള്ളതാണ്. ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് നാല് കെട്ട് കാണാം. അതുപോലെ തന്നെ മിഴാവിൻ്റെ ഒരു ഇതുണ്ട്. അത് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കടന്നാൽ അദ്ദേഹത്തിൻ്റെ ജനിച്ച അകം, അതേപോലെ പി കുഞ്ഞിരാമൻ നായർ എഴുതിയിട്ടുള്ള ഒരു കവിതാശകലമുണ്ട്. പൂജാമുറിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപാസനാമൂർത്തികളായിട്ടുള്ള അയ്യപ്പനും ഭഗവതിയൊക്കെ കൂടി ഇരുത്തിയിട്ടുള്ള ഒരു മച്ച്, മച്ചിൻ്റെ ഉള്ളിൽ തന്നെ കെട്ടുപത്തായുണ്ട്. അത് കഴിഞ്ഞ ഇടനാഴി കൂടെ കയറി മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ മൂന്ന് തുള്ളലുകളുടെ രൂപങ്ങൾ, ശില്പങ്ങളുണ്ട്. ഓട്ടത്തുള്ളൽ, ചീതക്കൽ തുള്ളൽ, പറയൻ തുള്ളൽ, അതൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മൂന്ന് നിലയാണ്. അതിന് ശേഷം മോളുണ്ട്. അതേപോലെ ഇത് പത്തായപ്പരയാണ്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പത്തായപ്പരയാണ്. ഇപ്പൊ അവിടെ ആർട്ട് ഗാലറിയാണ്. പിന്നെ ഇവിടെ കളരി, നാല് കളരിയാണുള്ളത്. ഓട്ടത്തുള്ളലിൻ്റെ ഉണ്ട്. ഇവിടെ മൃദംഗത്തിന്റെ കളരി നടക്കുന്നുണ്ട്. അപ്പുറത്തെ നൃത്ത വിഭാഗമുണ്ട്. നാട്ടിശാലയിൽ സംഗീതത്തിന്റെ നാല് വിഭാഗം. ഇവിടുന്ന് ഒരു ചായയും വടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീടിൻ്റെ അകത്തളങ്ങളൊക്കെ ഒന്ന് കാണാം. കെ എസ് ആർ ടി സി ഒരുക്കിയ ഈ നല്ലൊരു യാത്രയുടെ ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് ഉടനെ വരുന്നതാണ്. അതുവരയ്ക്കും ബൈ.